ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ ഇഞ്ചിക്കറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ കാണിച്ചു തരുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്. തീർച്ചയായിട്ടും ഈ ഒരു രീതി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് തന്നെ ഇഷ്ടപ്പെടും. സിമ്പിളാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ. ഇനി ഇഞ്ചിക്കറി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആരും ബുദ്ധിമുട്ടേണ്ടതില്ല. ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഓടിപ്പോയിട്ട് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ നമുക്ക് ഉടൻ തന്നെ നമ്മുടെ വീഡിയോ കാണാൻ പോവാം. ഇഞ്ചിക്കറി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കിലോ അളവിൽ ഇഞ്ചി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ഇടിക്കല്ലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചതച്ചുകൂടെ എടുക്കണം. ഇപ്പോൾ ഞാൻ ഇതേ രീതിയിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇടികല്ലിലേക്ക് കുറേശ്ശെ വാരിയിട്ട് കൊടുത്തിട്ട് നമുക്കിത് ചതച്ചെടുക്കാം. ഇഞ്ചി ഇതേപോലെ എല്ലാം നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് പിഴിഞ്ഞിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം. ഇഞ്ചി പിഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ജ്യൂസ് കൂടെ നമുക്ക് മാറ്റിവെക്കണം. ഞാനിപ്പോൾ ഇതേപോലെ ഒന്ന് മാറ്റിവെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത ഇഞ്ചി ഒന്ന് കറക്കിയെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ ഇതേ രീതിയിൽ ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. കറക്കിയെടുത്തിട്ടുള്ള ഇഞ്ചി ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കൂടെ തന്നെ ഒരു മുറി തേങ്ങയും കൂടെ കൂട്ടിയിട്ട് നല്ല പോലെ ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും തേങ്ങയും കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മിക്സിയുടെ ജാറിലേക്ക് വാരിയിട്ട് കൊടുത്തിട്ട് ഒന്ന് കറക്കിയും കൂടി എടുക്കണം. ഇപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ആയി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് എല്ലാം ഒരേ അളവിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. ഇതിനായിട്ട് ഒരു പാൻ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വന്നപ്പോൾ 3 സ്പൂണോളം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള തേങ്ങയും ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. 5 മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർക്കണം. 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ നല്ല ജീരകം, ഉലുവ, 4 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളി ചേർക്കുമ്പോൾ ഒന്ന് മുറിച്ചിട്ട് ചേർക്കാൻ മറക്കരുത് കേട്ടോ. അത് പെട്ടെന്ന് തന്നെ ഒന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും നമുക്ക് നല്ല പോലെ തന്നെ ഗോൾഡൻ ബ്രൗൺ കളറിലാകുന്നത് വരെയും ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ചധികം തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഇളക്കി കൊടുക്കുവാണ്. ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. കൂടെ തന്നെ കുറച്ചധികം തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ തേങ്ങയും ഇഞ്ചിയൊക്കെ ഇതേ ഒരു കളറിലേക്കായി കിട്ടിയിട്ടുണ്ട്. തേങ്ങ നല്ല പോലെ മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് 1/2 സ്പൂണോളം കാശ്മീരി മുളക് പൊടിയും 1 സ്പൂണോളം എരിവെള്ളം മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നല്ല മെറൂൺ കളറായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതേ രീതിയിലേക്ക് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഫ്രൈ ചെയ്തെടുത്ത തേങ്ങ ഞാനിവിടെ ചൂടാറി വന്നപ്പോൾ ഇതേ രീതിയിലൊന്ന് അരച്ചും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി കറി തയ്യാറാക്കാൻ നമുക്ക് തുടങ്ങാം. വീണ്ടും അതേ പാൻ തന്നെ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 സ്പൂണോളം കടുകൂടെ ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1 കപ്പ് അളവിൽ കൊച്ചുള്ളി വട്ടത്തിൽ മുറിച്ചത് കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയുടെ കളറൊന്ന് ചേഞ്ചായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1/2 കപ്പ് അളവിൽ തേങ്ങാക്കൊത്തൊന്ന് പൊടിയായി കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങാക്കൊത്ത് ചേർക്കുന്നത് നമ്മുടെ ഇഞ്ചിക്കറിയുടെ സ്വാദ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 4 വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. ഇതുകൂടെ ചേർത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി 5 പച്ചമുളകും കൂടെ ചേർത്ത് വീണ്ടും വഴറ്റി കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ 1 നെല്ലിക്കാ വലിപ്പത്തിലെ വാളംപുളി ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്താൻ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പുളി നല്ലപോലെ കുതിർന്ന് വന്നപ്പോൾ ഞാനൊന്ന് പിഴിഞ്ഞ് മാറ്റി വയ്ക്കുവാണ്. ഈ ഒരു സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്താൻ ഇട്ട് കൊടുത്തിട്ടുള്ള കടുകും തേങ്ങയും ഒക്കെ നല്ല പോലെ ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ചെടുത്തിട്ടുള്ള അരപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ 1 മിനിറ്റോളം ഒന്ന് വഴറ്റിയും കൂടെ കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞു മാറ്റിയിട്ടുള്ള വാളംപുളി ചേർത്ത് കൊടുക്കുവാണ്. മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിതിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പുളി ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇപ്പോൾ നല്ലപോലെ ഒന്ന് തിളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്.
നല്ലപോലെ തിളച്ച് വറ്റി കുറുകി പാകമായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചിക്കറിക്ക് ആവശ്യമായ മധുരം ചേർക്കണം. ഇപ്പോൾ ഒരു കപ്പ് അളവിൽ ശർക്കരപ്പാനി ചേർക്കുന്നുണ്ട്. ശർക്കരപ്പാനി കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി വറ്റി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചി പിഴിഞ്ഞ ആ ഒരു ജ്യൂസ് കൂടെ ചേർത്ത് കൊടുക്കണം. ഈ ഒരു ജ്യൂസ് കൂടി ചേർക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ ഇഞ്ചിക്കറിക്ക് നല്ല സ്വാദ് കിട്ടുന്നത്. ഇപ്പോൾ വീണ്ടും ഒന്ന് തിളപ്പിച്ച് കൊടുക്കുവാണ്. ഇപ്പോൾ ഒന്നുകൂടെ കുറുകി വറ്റിയൊക്കെ വരുന്ന ഒരു സമയത്ത് നമുക്കിതിലേക്ക് അര ടീസ്പൂണോളം കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇഞ്ചിക്കറി ആയി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഇഞ്ചിക്കറി ഇങ്ങനെ വറ്റി കുറുകി പാകമാക്കി എടുക്കാനായിട്ട് ഒരു അരമണിക്കൂർ താമസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള സദ്യ സ്പെഷ്യൽ ഇഞ്ചിക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ വർഷം ഓണത്തിന് നിങ്ങൾ ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു വരുത്തട്ടോ. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ തന്നെ അറിയിക്കുമല്ലോ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെ ആ കുഞ്ഞു ബെല്ലൈക്കണും ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറന്നു വരുത്തട്ടോ. ഇനിയും ഇതേപോലുള്ള നല്ല നല്ല വീഡിയോ ആയിട്ടൊക്കെ ഞാൻ വരുന്നതാണ്. അതുവരെയും കാണാം.